ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിറ്റിൽ നിച്ചസ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോയിൽ ഒരു നോൺ വെജ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ വീഡിയോ ഫുള്ളും കാണണം, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം. അപ്പൊ ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ നമുക്ക് ആദ്യമൊന്ന് മസാല പുരട്ടി വെക്കാം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ 3/4 കിലോളം ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളകുപൊടി അടിയാണ്. അതോടൊപ്പം തന്നെ 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് 1/2 മണിക്കൂറോളം വെക്കാം. അപ്പൊ നമ്മൾ ചിക്കൻ ഒക്കെ മസാല പുരട്ടി വെച്ച് കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്തതായിട്ട് അടുപ്പിലേക്ക് ഒരു ഉരുളി വെച്ചേക്കുവാണ്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ ഡാൽഡയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും വഴറ്റി കോരിയതിനു ശേഷം നമ്മൾ അതേ നെയ്യിലേക്ക് തന്നെ 2 സവോള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നെയ്യില് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നതുവരെ നമുക്കത് വഴറ്റിയെടുക്കാം. സവാള നമ്മൾ വഴറ്റി കോരി. അടുത്തായിട്ട് നമ്മൾ നെയ്യിലേക്ക് അരി ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇവിടെ നമ്മൾ ജീരകശാലേന്റെ അരിയാണ് എടുത്തിരിക്കുന്നത്. 3/4 കിലോളം അരി എടുത്തിട്ടുണ്ട്. അരി നെയ്യിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അരി നെയ്യിൽ വഴന്നു വരുന്ന ഒരു സമയം കൊണ്ട് നമുക്കത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വെക്കാം. വെള്ളത്തിലേക്ക് നമ്മൾ 2 കറുവപ്പട്ട, 1 തക്കോലം, 2 ഏലയ്ക്ക, 4 ഗ്രാമ്പുമാണ് ഇട്ടിരിക്കുന്നത്. വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അരി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാൻ പോകാണ്. അരിന്റെ മുകളിലായിട്ട് പൊങ്ങി നിൽക്കുന്ന ആ ഒരു ഭാഗത്തിനാണ് നമ്മൾ വെള്ളം ചേർക്കുന്നുള്ളൂ. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ചോറ് വെന്ത് കുഴഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിട്ട് 1 ചെറുനാരങ്ങ പിഴിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് മൂടി വെച്ച് അരി ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് അരി വേവുന്ന ഒരു സമയം കൊണ്ട് ചിക്കൻ പൊരിച്ച് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ റെഡിയാക്കി എടുക്കാം. ചിക്കൻ നമ്മൾ ഓൾറെഡി മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ പൊരിച്ചെടുക്കാം. ഇപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. നമ്മളിവിടെ സൺഫ്ലവർ ഓയിൽ ആണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചിക്കന്റെ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. അങ്ങനെ നമ്മൾ ചിക്കൻ മുഴുവൻ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാൻ പോകുകയാണ്. ചിക്കൻ വറുത്ത് അതേ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ മസാല തയ്യാറാക്കാൻ പോകുന്നത്. ഇന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണം മാറിയതിനു ശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/4 സവാള നീളത്തിൽ കനം കുറച്ചരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാൻ പോവാണ്. 4 തക്കാളിയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്.
അതിനുശേഷം നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മളിവിടെ ചിക്കൻ വറുത്ത അതേ എണ്ണയിലേക്ക് തന്നെയാണ് മസാല തയ്യാറാക്കുന്നത്. അപ്പൊ ആ ചിക്കന്റെ മസാലയൊക്കെ അടിയിലൊന്ന് പിടിച്ചിരിക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ബിരിയാണി മസാല ആഡ് ചെയ്യാൻ പോവാണ്. ഒരു ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. മസാല ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിക്കുന്നതിന് വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടുത്തതായി ചിക്കനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വേറെ എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ നന്നായിട്ട് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളി വഴറ്റുന്ന സമയത്ത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ടേസ്റ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇടാം മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട്. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചോറും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ലെയർ ഇടാൻ വേണ്ടിയിട്ട് ഉരുളിക്കകത്തുനിന്ന് ചോറ് മുഴുവൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഉരുളിക്കകത്താണ് നമ്മൾ ബിരിയാണി ലെയർ ഇടുന്നത്. ഇനി നമുക്ക് ബിരിയാണി ലെയർ ഇടാം. ആദ്യം തന്നെ ചിക്കൻ ഫസ്റ്റ് ലെയർ ആയിട്ട് ഇടാം. ചിക്കൻ കുറച്ച് ഇട്ടതിന് ശേഷം അതിന്റെ മുകളിലായിട്ട് നമുക്ക് ചോറിടാം. ബിരിയാണി ലെയർ ഇട്ടതിന് ശേഷം നമ്മൾ അതിന്റെ തൊട്ടു മുകളിലായിട്ട് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു 2 സ്പൂൺ നെയ്യോട് ഇതിന്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വേറെ പൈനാപ്പിൾ എസൻസ് ഒന്നും തന്നെ ചേർക്കുന്നില്ല, സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതൊരു കട്ടിയുള്ള പാത്രം കൊണ്ട് മൂടി വെച്ച് അതിന്റെ തൊട്ടു മുകളിലായിട്ട് കുറച്ച് കനലിട്ട് ഒരു 5 മിനിറ്റ് അടുപ്പത്ത് തന്നെ വെക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ആ മൂടിയെടുക്കാം. നമ്മുടെ ബിരിയാണി റെഡിയായി കഴിഞ്ഞു. ഫ്രൈഡ് ചിക്കൻ ബിരിയാണി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഞങ്ങളെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും ഫാമിലിയിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്.